ഹായ് ഫ്രണ്ട്സ്, ഷെറിൻസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇഡിബിൾ ഗ്ലിറ്ററിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു 12 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം 1 ടേബിൾ സ്പൂൺ ജെലാറ്റിന് 3 ടേബിൾ സ്പൂൺ വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ജെലാറ്റിന് 12 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അളവൊന്നും തെറ്റി പോകരുത്, കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ജെലാറ്റിൻ്റെ ബൗൾ ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. മെൽറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല, സോറി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമ്പോൾ 1/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 കളറിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഈക്വലായിട്ട് 2 ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രീനും അതുപോലെ തന്നെ റെഡ് കളറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്ലിയർ ഷീറ്റാണ്. അപ്പോൾ ഈ ഷീറ്റ് നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേഷനും അതുപോലെ പുള്ളപ്പ് മീ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ഈ ജെലാറ്റിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് ഡ്രൈ ആയി കിട്ടാനായിട്ട് ഏകദേശം 12 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ എടുക്കും നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 മണിക്കൂർ തന്നെ റെഡി ആയി കിട്ടും. അതല്ല എന്നിട്ടും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ഇത് എടുത്ത് വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ദേ ഇതുപോലെ തന്നെ എല്ലാ ഷീറ്റിലേക്കും നമുക്ക് 2 കളറും ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആവാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഉച്ചയാകുമ്പോഴത്തേനും ഇത് റെഡി ആയിട്ട് കിട്ടും. എന്നിട്ട് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക, ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരാനായിട്ട്. അപ്പോൾ തിന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഞാനൊരു 6 ഷീറ്റിലാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. 3 ഷീറ്റിൽ ഗ്രീൻ കളറും അതുപോലെ തന്നെ 3 ഷീറ്റിൽ പിങ്ക് കളറും അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു 12 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഷീറ്റിൽ നിന്ന് എടുക്കാം. ഇത് നല്ല ഈസി ആയിട്ട് തന്നെ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നൈഫിൻ്റെ തുമ്പ് വെച്ച് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ എടുക്കണം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ജാറിലേക്ക് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ മിക്സിയുടെ ജാറിൽ വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല. നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ പിങ്ക് കളറിലുള്ള ഗ്ലിറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രീനും പൊടിച്ച് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ദിവസം നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ചെറിയ ടിന്നിൽ നമ്മൾ ഇട്ട് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഇത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കേക്ക് തയ്യാറാക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.